വെറും 850 ഫിൽസിന് നല്ല വാഴയിലേത് ചോറ് കിട്ടുന്ന ഒരു അടിപൊളി കടയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം പറഞ്ഞു വന്നാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഇഷ്ടപ്പെട്ട് ഹലോ, നമസ്കാരം എല്ലാവർക്കും, നമ്മുടെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മൊഹബുള്ളയിലാണ്. ആ മൊഹബുള്ളയിൽ നമ്മൾ അടിപൊളി, അതായത് വെറും 850 ഫിൽസിന് നല്ല വാഴയിലേത് ചോറ് കിട്ടുന്ന ഒരു അടിപൊളി കടയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം മൊഹബുള്ള ഭാഗത്തൊക്കെ വരുന്നവർക്ക് അല്ല, ഒരുപാട് പേര് പോയിട്ട് നല്ല റിവ്യൂ പറഞ്ഞ ഒരു ഹോട്ടലിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതാണ് ആ ഹോട്ടലിൻ്റെ ആ ഉച്ചക്കത്തെ ഊണിൻ്റെ സമയം ലേറ്റ് ആകുന്നുണ്ട്, ലേറ്റ് ആകുന്നുണ്ട്. അപ്പോൾ നമ്മളോട് നമ്മുടെ കുഞ്ഞിക്കായുണ്ട്. ഇനിയിപ്പോൾ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നാളെ മുതൽ ഇപ്പോഴും ആൾ ഫുള്ളായിരിക്കും. ഇനിയിപ്പോൾ ചോറ് കിട്ടൂല, എന്തിനാണ് ചോറ്? ചോറ് വേണം, ചോറ് വേണം. അപ്പോൾ നമ്മൾ നേരെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം അല്ലേ? ഹോട്ടൽ ഏതാണെന്ന് കാണണ്ടേ? ബാ, അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കുഞ്ഞിക്കായ്ക്ക് അപ്പൊ ഞാൻ ലെനി, വെൽക്കം ടു എൽ ടി ഡ്രീംസ്. തിരക്കാണല്ലോ അക്ക. കുഞ്ഞിക്ക പറഞ്ഞ പോലെ നമ്മൾ വെയിറ്റിംഗ് ആണ്, ആൾക്കാർ ഫുള്ളാണ്. ചെറിയൊരു ഹോട്ടലാണ് കേട്ടോ. അപ്പൊ അടുക്കള റെസ്റ്റോറന്റ് മൊഹബുള്ള. ഏട്ടാ, ഊണ് എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ആ കഴിച്ചാ? സ്ഥിരം വരും. സൂപ്പറാണ്. സ്ഥിരമായിട്ട് വരുന്നതാണോ? ആ പറഞ്ഞു വന്നാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഇഷ്ടപ്പെട്ട് അടിപൊളി. ഈ വീഡിയോ കിട്ടുന്ന പ്രശ്നം എന്താ പറയുക, ഞങ്ങളെ പോലെ സ്ഥിരം വരുന്ന ആൾക്കാർക്ക് ചോറുണ്ടാകത്തില്ല, പെട്ടെന്ന് തീർന്നു പോകും. സ്പെഷ്യല് നമ്മുടെ വാഴയിലേക്കാണ്, ആയിസം കൂട്ടി ഊണ് അല്ലേ, ചൂട് പറക്കുന്ന ചോറ് അല്ലേ. പിന്നെ വേറെ രസം എന്താ പറയുക, ഇങ്ങനെ ഒരു വരവുണ്ട്, മീൻറെ തളികയും കൊണ്ട്. ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ ആൾക്കാർ ഹോട്ടലിൽ കൊടുക്കും എന്നുള്ളൊക്കെ ഞെട്ടുന്ന പരിപാടി കേട്ടോ. സാമ്പാറ്, ഇച്ചിരി മീൻകറി. ആ മതിയാണ്, താങ്ക് യു. ഇതാണ് നമ്മൾ പറഞ്ഞ ഐറ്റം. മാന്തളുണ്ട്, മത്തി, അയില, കട്ടപ്പാറ. എനിക്കൊരു അയില എടുക്കാം. എന്താണുള്ളത്? മത്തിയുണ്ട്, മാന്തളുണ്ട്, കട്ടപ്പാറ. മത്തി, അയില, മാന്തള്, കട്ടപ്പാറ. എനിക്ക് മാന്തള് മതി. ഓക്കെ, അപ്പൊ ഇതാണ് സെറ്റപ്പ് കേട്ടോ. അവര് നമ്മൾക്ക് ഒരു ട്രെയില് വന്ന് മീൻ കൊണ്ടുവന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഏതാനും സെലക്ട് ചെയ്യാം. പപ്പടം, പായസം. ഇപ്പൊ എത്ര കൂട്ടായി? ഒന്ന്, രണ്ട്, മൂന്ന്, 4, 5, 6, 7, 8, 9. 9 കൂട്ടം. എല്ലാം കൂട്ടി 10 കൂട്ടം. നല്ലൊരു ഊണ് ഉച്ചക്ക് അല്ലേ. 10 കൂട്ടം കറി ഉണ്ട്. ചില അപൂർവ ഹോട്ടലിൽ മാത്രം ഇത്ര കറി ഉണ്ടാവും. ധാരാളം അപ്പാ, നമുക്ക് കഴിക്കാൻ ധാരാളമാണ്. പക്ഷേ 850 വിൽസിന് വളരെ സാധാരണ ആവശ്യത്തിനനുസരിച്ചിട്ട് ചോറുണ്ട്. അതാണ് ഞാൻ ആദ്യമായിട്ടാണ്. നമ്മള് 750 ബിരിയാണി കഴിക്കാൻ പോയിട്ടുണ്ട്, പക്ഷെ ഊണ് കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. അതും കുറഞ്ഞ പൈസ, ചെറിയ പൈസക്ക്. പിന്നെ ഒരു വെള്ളിയാഴ്ച ഊണില്ല സാർ? വെള്ളിയാഴ്ച ഇല്ല. ആ പ്രത്യേകം പറയുന്നത് വെള്ളിയാഴ്ച ഊണില്ല, ബാക്കി എല്ലാ ദിവസവും അല്ലേ. അത് നിങ്ങൾ ഒരു 1.5 ആവുന്നതിനിപ്പുറം ഇവിടെ വരണം, എങ്കിലേ ഇത് കിട്ടത്തുള്ളൂ. ഞങ്ങൾ തന്നെ വന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങള് ടേബിൾ കേട്ടോ. തിരക്കുണ്ട്, തിരക്കില്ല നമ്മള് പറയുന്നില്ല. അവിടെ പാർട്ടിലുണ്ടോ? അത് പാർട്ടിലുണ്ടോ? അതറിയിച്ചോ.
മഹബൂളിലെ ഡെലിവറി ഉണ്ട്. പക്ഷെ നിങ്ങള് ഇവിടെ വന്ന് കഴിക്കണമെന്നാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഏത് ഹോട്ടലാണ് അതല്ലേ? അപ്പോൾ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ അതിന് വലിയൊരു സംഭവമൊന്നും കാണത്തില്ല. ഇവിടെ തന്നെ വന്ന് കഴിക്കാൻ ശ്രമിക്കുക. ഏട്ടാ ഇവിടെ വരുന്നതാണോ? മുമ്പ് കഴിച്ചിട്ടുണ്ടോ ഇവിടുന്ന്? കഴിക്കാറുണ്ട്. എങ്ങനെയുണ്ട് ചേട്ടാ? ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നതാണോ? സ്ഥിരമായിട്ട് കഴിക്കുന്ന. എങ്ങനെയുണ്ട് ഈ ഊണ്? അടിപൊളിയല്ലേ. നാട്ടിലെവിടെയാ? രണ്ടൂണ് 1,700. ഈ സ്ഥലം എവിടെയാണ് കറക്റ്റ് ഇത് പറഞ്ഞത്? മഹബൂല 116. അതായത് നമ്മുടെ നെസ്റ്റോ മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് അല്ലേ? മറിയം മസ്ജിദിന്റെ ഓപ്പോസിറ്റ്. മറിയം മസ്ജിദിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. മാങ്കോ റോഡ്. അപ്പൊ ഇതിന്റെ ബ്ലോക്ക് ഇതിന്റെ അഡ്രസ് നമ്മൾ താഴെ എഴുതി കാണിക്കാം. ഗൂഗിളിൽ അടുക്കള എന്ന് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. അടുക്കള അല്ലേ? അപ്പൊ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ അടുക്കള എന്ന് തൊട്ടടുത്ത് ബെസ്റ്റ് ഫ്രഷ് ആൻഡ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അതെ. പിന്നെ മറിയം മസ്ജിദിന്റെ അടുക്കുന്ന നെസ്റ്റോ ഉണ്ടല്ലോ, ആ നെസ്റ്റോ ഇടത് സൈഡിൽ വെച്ചെങ്കിൽ വലത് സൈഡിൽ ഉള്ളിൽ വാട്ടായിട്ട് അതാ നെസ്റ്റോ മറിയം മസ്ജിദിന്റെ തൊട്ടുള്ള അവന്റെ ഇപ്പുറം. അപ്പൊ നിങ്ങൾ പറയേ, എല്ലാ ദിവസവും വെള്ളിയാഴ്ച ഒഴിവ് ബാക്കി എല്ലാ ദിവസവും നമുക്ക് ഇവിടെ ഊണ് കിട്ടും. 850 മീനൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. കൊള്ളായിരുന്നു കേട്ടോ, നല്ല ഫുഡ് ആയിരുന്നു. അപ്പൊ ഓക്കെ, കാണാം. ലെന്നി ഫുഡ് കഴിച്ചോക്കാം. നിങ്ങള് പറഞ്ഞ പോലെ എന്നാ പറയാ, നമ്മള് ഒരു ഒരു യേശുദാസിന്റെ ഒരു പാട്ട് കേൾക്കുന്ന പോലെ ഒരു നാടൻ സ്റ്റൈൽ. നാടൻ സ്റ്റൈലില് വളരെ സിമ്പിളാണ്. നമ്മുടെ ഒരുപാട് ആഡംബരം ഒന്നും നമ്മള് പറയുന്നില്ല. എന്താ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാം. നല്ല ഇലക്കാറ്റേക്ക് നല്ലതാണ്, കുറേ കെമിക്കൽ കാര്യങ്ങളൊന്നും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഉള്ള കറികൾ നല്ല രുചിയും കാര്യങ്ങളൊക്കെയാണ്. ചെറിയൊരു ഹോട്ടലാണ്, ചെറിയൊരു വീഡിയോ ആണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പം മുഹുള്ള ഭാഗത്ത് വരുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് കഴിക്കാൻ, അതായത് ചോറ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങോട്ട് വരാം അല്ലേ? അപ്പം കുവൈറ്റിലെ പുത്തൻ പുത്തൻ കാഴ്ചകളുമൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. കുഞ്ഞിക്കാടവിടെ ഒരു വീഡിയോ എടുക്കുന്ന ഒത്തിരി നാൾ കൂടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അല്ലേ സ്നേഹം മാത്രം, ഒത്തിരി സന്തോഷം. വീണ്ടും കാണാം. ബൈ ബൈ.